So yes, this is RJ Hemant from Super Hits 93.5 Red FM. അപ്പോൾ ആസ് വി ഓൾ നോ, ഞാനൊരു ഷോ ചെയ്യാറുണ്ട്, ബിന്ദാസ് ബോളിവുഡ് എന്നാണ് ഷോയുടെ പേര്. അപ്പോൾ അതിലൊരു പുതിയ സെഗ്മെൻറ്റ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്, ദാറ്റ് ഈസ് ബിന്ദാസ് അന്താക്ഷിണി. സോ ആ സെഗ്മെൻറ്റിൻ്റെ വെരി ഫസ്റ്റ് എപ്പിസോഡാണെന്ന്. ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ഉള്ള രണ്ട് ഗസ്റ്റ് ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ്. ഇപ്പം എന്താ പറയുക, സൂം ഔട്ട് ചെയ്യ, അതെ ഇതാണ് നിരഞ്ജ് സുരേഷ് ആൻഡ് അഞ്ജു ജോസഫ്. വീണ്ടും ബാക്ക് ടു ദ തറവാടിയ. യെസ്, രണ്ടുപേരും തറവാടുണ്ട്. തറവാട് രണ്ടപ്പാട് അഞ്ചുണ്ട് അതന്നെ ഏകദേശം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് അഞ്ജു. എന്ത് പറയണു, ഓക്കെ, ഇത് കോഫി വിത്ത് ഹേമന്ത് ആണോ? അതെ അതെ, അങ്ങനെയും പറയാം. കോഫി വിത്ത് ഹേമന്ത്, ഓക്കെ. നിങ്ങൾക്ക് പല രീതിയിൽ ട്രൈ ചെയ്യാം. ട്രൈ വിത്ത് ഹേമന്ത് ആക്കാം, കുറച്ച് കഴിയുമ്പോ ബിരിയാണി വരും, ബിരിയാണി വിത്ത് ഹേമന്ത് ആക്കാം, പിന്നെ വൈകിട്ട് ചായം പഴമ്പൊരു, ചായം പഴമ്പൊരു വിത്ത് ഹേമന്ത്. ഇനി കുറച്ച് സമയം ഇതുങ്ങളെ സഹിക്കണം. ഓക്കെ ഫൈൻ. അപ്പോ അഞ്ജു, ഹൗ ആർ യു? നല്ല സുഖം, നല്ല സുഖമായിട്ട് പോകുന്നു. പറയൂ, എന്ത് വിശേഷം? പ്രത്യേകിച്ച് ഇപ്പൊ അങ്ങനെ വലിയ വിശേഷമൊന്നുമില്ല. പിന്നെ ഈ അടുത്തൊരു പടത്തിലൊക്കെ അഭിനയിച്ചു, അതൊരു ചെറിയ വിശേഷം. അതിലേക്ക് ഞങ്ങൾ എത്താൻ പോവാണ്. റോയ് എന്ന സിനിമ അല്ലേ? ഓക്കെ, അഭിനയത്തിന്റെ എക്സ്പീരിയൻസ് അവിടെ നിൽക്കട്ടെ. ആക്ച്വലി നിരഞ്ജ പ്ലേ ബാക്ക് സിംഗർ ആണ്, ആങ്കർ ആണ്, അഭിനയം വന്നു. ഇനി പടത്തെ എന്തായിരിക്കും? ഗസ് ചെയ്യാൻ പറ്റും. ഇനി എനിക്ക് അഞ്ജുവിന്റെ അടുത്ത് അത് മാത്രം വ്ലോഗ് ഉണ്ട്. ഇനി എനിക്ക് അഞ്ജുവിന്റെ അടുത്ത് പ്രതീക്ഷിക്കുന്നത് ഒരു കമ്പോസർ. അവള് അറേഞ്ച് ചെയ്യാൻ അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാത്ത അറേഞ്ചറാണ്. അവളെ കവർ സോങ്സ് തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാം മറ്റേ 1, 2, 3 million വ്യൂസ്, ലക്ഷല്ലേ. അഞ്ജു, അപ്പൊ അടുത്ത 10 വർഷം കൊണ്ട് അഞ്ജു അഞ്ജുവിനെ തന്നെ എവിടെ കാണുന്നു? എവിടെ കാണുന്നു? ഇവിടെ അങ്ങനെയാണോ? അടുത്ത 10 വർഷത്തിൽ എന്ന് പറയുമ്പോ ഒറിജിനൽസ് എന്താണെങ്കിലും ഒരു കുറച്ച് കഴിയുമ്പോ ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഒരു ഇമ്മീഡിയറ്റ് റിലീസുകൾ ഉണ്ടാവും ഒറിജിനൽസ്. അപ്പൊ അത് ഡെഫിനറ്റ്ലി ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിഷ്യൻ എന്നുള്ള ഒരു ലേബലിംഗും നമുക്ക് എല്ലാവർക്കും താല്പര്യമുള്ള ഒരു ഏരിയ ആണ്. ചിലരെ പോലെ സിനിമയൊന്നും ഞാൻ കമ്പോസ് ചെയ്യാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ആക്ച്വലി രണ്ടുപേരും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലേ? ഞാൻ അതിലാണല്ലോ തുടങ്ങിയത്, തുടങ്ങിയത് പിന്നെയാണല്ലോ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ അതുകൊണ്ട് ആ സൈഡ് ഇനിയിപ്പോ അധികം നോക്കുന്നില്ല, പക്ഷെ വന്നാൽ ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലെ, ഈ ആക്ടേഴ്സ് കാണുന്ന പോലെ അത്ര ഭയങ്കര സീരിയസ് ആയിട്ട് കണ്ടിട്ടുള്ള അഭിനയൊന്നും അല്ല. എന്നെ കൊണ്ട് പറ്റുന്ന സാധനമാണെങ്കിൽ എക്സ്പീരിയൻസ് ക്യാമറയ്ക്ക് മുമ്പിൽ. എനിക്ക് വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ആദ്യത്തെ പടത്തിൽ അങ്ങനെ ഭയങ്കര ഭീകരമായിട്ട് ഞാൻ പെർഫോം ചെയ്യേണ്ട സാധനങ്ങളൊന്നും ഇല്ല, കുറച്ച് സംഭവങ്ങളൊക്കെ കരയിലില്ലായിരുന്നു. ക്യാരക്ടറിന്റെ പേര് റിവീൽ ചെയ്യാൻ പറ്റും? അതെന്താ, സൗമ്യ. സൗമ്യ, നൈസ് നെയിം. സൗമ്യ, എനിക്ക് എന്നെ തന്നെ ശ്വേത എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടിപൊളി. അപ്പൊ നിരഞ്ജിലേക്ക് വരാം. നിരഞ്ജ് പറയൂ, എങ്ങനെ പോകുന്ന കാര്യങ്ങൾ? വളരെ മികച്ച രീതിയിൽ പോകുന്നുള്ളിൽ നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, നിരഞ്ജൻ ഈ ഇടയ്ക്ക് ഒരു പുതിയ ആൽബം ഇറങ്ങിയിരിക്കുകയാണ്. പാട്ടിന്റെ എങ്ങനെയുണ്ട് അതിന്റെ റെസ്പോൺസ്? അത് ആക്ച്വലി നല്ല മികച്ച വ്യൂസ് ഉള്ളതുകൊണ്ട് എന്താ പറയാ, അതിന്റെ മ്യൂസിക് അത് കേട്ട ആൾക്കാർ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. കിടലൻ ട്രാക്കാണ്, പിന്നെ ഇതിന്റെ ജോണർ ഒരു കുറച്ചും കൂടി ഒരു ഇങ്ങനെ ആയതുകൊണ്ട് മേ ബി മ്യൂസിഷ്യൻസ് ഒക്കെ ആയിരിക്കും കൂടുതലും ലിസൺ ചെയ്യുക. ലിസണേഴ്സ് കൂടുതലും, യെസ്, അഞ്ചു പറഞ്ഞ പോലെ മ്യൂസിഷ്യൻസ് ആണ്. പ്രോപ്പർ ഇൻഡിപെൻഡന്റ് പരിപാടിയാണ് പിടിച്ചിരുന്നത്. വലിയൊരു സംഭവം, ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. പിന്നെ അയ്യോ, ഡെഫിനറ്റ്ലി ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് നമ്മൾ ആസ് എൻ ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ്, നമ്മുടെ തന്നെ ഒരു സോങ് അല്ലെങ്കിൽ നമ്മൾ കമ്പോസ് ചെയ്തേക്കുന്ന ഒരു ട്യൂൺ അത് വരും പുറത്തേക്ക് വരുമ്പോൾ അത് ജനങ്ങൾ കേട്ടിട്ട് അത് പറയുമ്പോൾ കിട്ടുന്ന ഒരു യുനോ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൺ അനദർ ലെവൽ. Not through a film. It's completely on your own. അങ്ങനെ വരുന്ന സാധനം ഇറ്റ്സ് ഓൺ അനദർ ലീഗ് ബ്രോ. ലൈക്ക് യു ആർ ക്രിയേറ്റിംഗ് യുവർ ലെഗസി. ആ ലെഗസി ഇട്ടിട്ടാണ് നമ്മൾ പോകണം. നാളെ ഏതെങ്കിലും പയ്യൻ വന്ന് കണ്ടിട്ട് മോനെ എനിക്ക് ഇതുപോലെ ഒരു സാധനം ഇറക്കണം എന്ന് പറയിപ്പിക്കും. ഇതുവരെ പറഞ്ഞോ? അത് പറയുമല്ലോ, പലരും പറഞ്ഞിരിക്കുമല്ലോ. അങ്ങനെയാണല്ലോ ഞാൻ എന്റെ വാലിലിട്ട് കൊടുത്തേക്കണേ. ആ കേറി വാ മക്കളെ, അങ്ങനെ ആയിരിക്കണം.
if you want to become an artist, if you want to become if you want to leave your footsteps ivada appo naala poyalum nammada paattugalu nikkum nammal chelappo physically ivide undavathillayki seri pashcha nammada paattugalum nammal cheyidekana workum ivide nikkum adu kandittu vena next generation valaran adinu vendi vena nammal ore workalu cheyan great from philosophy thank you madida madi adanga 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 kaapi kudikatta nee raavul uppa vaichu അഞ്ജു പക്ക ഒരു ജിം ഫ്രീ കാണല്ലേ, ജിം അല്ല വർക്ക്ഔട്ട് ഫ്രീ കാണല്ലേ, വർക്ക്ഔട്ട് നല്ലോണം ചെയ്യും. യെസ്, ആ വർക്ക്ഔട്ട് കാര്യങ്ങൾ ചില സമയത്ത് കാണുമ്പോ ഒന്ന് ചബി ആയിട്ടുണ്ടാവും, ചില സമയത്ത് ഭയങ്കര ലീൻ ആയിട്ടുണ്ടാവും. ഇപ്പൊ എന്താണ് അതിന്റെ രഹസ്യം എന്ന് പറഞ്ഞു? ഇല്ല, ഞാനൊരു രണ്ടു വർഷമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന ആളാണ്. എല്ലാ ദിവസവും? എല്ലാ ദിവസവും. ഇപ്പൊ എനിക്ക് കഴിച്ച ഞാൻ അത്യാവശ്യം വെയിറ്റ് വെക്കും, ഭയങ്കരമായിട്ടല്ല, ചെറുതായിട്ട് എന്റെ മുഖത്ത് വ്യത്യാസം വരും. എനിക്ക് എന്നെ തന്നെ സ്ക്രീനിൽ കാണുന്നത് ഇച്ചിരി മെലിഞ്ഞിരിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഇപ്പോഴും അഞ്ജുവിന്റെ ഒരു ശ്രദ്ധിച്ചിട്ടുണ്ടാവല്ലോ, അഞ്ജുവിന്റെ ഫാൻസ് എന്ന് പറയുന്ന അഞ്ജുവിനെ മറ്റേ അത് അഞ്ജുവിന്റെ ഒരു വലിയൊരു കോംപ്ലിമെന്റ് ആട്ടോ, ഞാൻ സീരിയസ് ആയിട്ടും. അത് അഞ്ജുവിന്റെ പാട്ടിലൂടെ അഞ്ജുവിന്റെ ആ ഫേസ് എക്സ്പ്രഷൻസ് ഒക്കെ ആ കവർ സോങ്ങിൽ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു 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 ക്യൂട്ട് സാധനമുണ്ട്. അത് അല്ല, അതുകൊണ്ടാണ് ഈ ജിം ഒക്കെ ലൈക് വർക്ക്ഔട്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് പക്ക ലീൻ ആവാൻ തീരുമാനിച്ചത്. അങ്ങനല്ല, എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നോണ്ട് എത്തിയതാണ്, എനിക്ക് ബ്രോങ്കൈറ്റിസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ മെഡിസിൻസ് എടുത്ത സമയത്താണ് നല്ല ഒരു 54-55 വരെ ഞാൻ വന്നായിരുന്നു. അപ്പൊ എന്റെ വെയിറ്റ് അനുസരിച്ച്, എന്റെ ഹൈറ്റ് അനുസരിച്ച് എനിക്ക് വെയിറ്റ് പോകാവുന്നത് മാക്സിമം കേട്ടോണ്ടിരിക്കുന്ന 110 കിലോളം ഞങ്ങള് 92 നിങ്ങളുടെ ഹൈറ്റ് വേറെ, നിങ്ങളുടെ ഹൈറ്റ് വേറെ, എന്റെ ഹൈറ്റ് വേറെ. എന്റെ ഹൈറ്റിന് 50 താഴെ നിക്കണം എന്നാ. അപ്പൊ ഞാനാ മെഡിസിൻസ് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും എനിക്ക് വർക്ക്ഔട്ട് ചെയ്ത് കുറയ്ക്കണം തോന്നി. ഞാനൊരു 45 എത്തിച്ചു, 10 കിലോ കുറച്ചു. പിന്നെ അത് ഇടയ്ക്ക് ഒരു 47 പോകും. 47 പോകുമ്പോ ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എന്നെ തിരിച്ച് 45 കൊണ്ടെത്തിക്കും. എനിക്ക് 75-78 പാടുള്ളൂ, ഞാൻ 92 ആണ്. ശരി, മൂവിംഗ് ഓൺ ടു ദ ഗെയിം. ബേട്ടേ ബേട്ടേ ബോർ ഹുയേ കർണാ ഹൈ കുച്ച് കാം ശുരൂ കരോ അന്താക്ഷണി ലക്കി പ്രഭു കണ്ണാം ബോലോ റാം 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 ബോലേ റാം ഞാനാണല്ലേ രാമൻ എന്നെ ആദ്യം തന്നെ. ഓക്കെ, മാ മാ വെച്ച് തുടങ്ങാം. മാ മാ വെച്ച് ഹിന്ദി ഷാരൂഖ് ഖാന്റെ പടത്തിലെ പടം ആ മിത്തോ മിത്തോ അത് കുഴപ്പമില്ലല്ലോ, അതും മാലല്ലോ. മേരെ മനയെ ബതാ ദേ തൂ കിസ് ഓർ ചലാ ദേ തൂ ക്യാ പായാ നഹീ തൂനെ ക്യാ ഢൂണ്ട് രഹാ ഹേ തൂ ജോ ഹേ അൻ കഹീ ജോ ഹേ അൻ സുനീ വോ ബാത് ക്യാ ഹേ ബതാ കഹെ അൻഖനെ തുജസെ ക്യാ മിതുവാ യേ ഖുദ് സേ ജോ നാ തൂ ചുതാ. എനിങ്ങണ്ടാ പാ 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 പഹല നശ പരെ യാ ഗ്രേറ്റ് പഹല നശ पहला नशा पहला घुमा नए तार है नया इंतजार कर मैं क्या अपना ए दिले बेकरा मेरे दिले बेकरा तो ही पता पहला नशा पहला घुमा കവി ബദലാതാനെ പരന്തരെ ചിതൽതാവു മേ മാ യൂ തോ മേ ദിഖലാതാനെ തേരി പർവാഹ് കർത്താ ഹൂ ഹേ മാ
तुझे सब है पता मेरी माँ, तुझे सब है पता मेरी माँ, यूं ना छोड़ो मुझे घर लौट के भी आना पाऊंगा, भेजना इतना दूर मुझको तू, याद भी तुझको आना पाऊंगा, क्या इतना बुरा हुए माँ, क्या इतना बुरा मेरी माँ, मेरी माँ, मेरी माँ। अरे वाह, अरे वाह, come on निरंज सुरेश, come on। वाह। आह। Okay, अर्थात एक ही। अभी इंदु माँ। हाँ आज के सामने बिंदास पालोगे तो ഇത് ഞാനൊന്ന് കൊണ്ടുപോയിക്കോട്ടെ, തീർത്തോട്ടെ. ഓക്കെ ഓക്കെ, വീണ്ടും മാ മേരെ ഡോലിനെ. ഓ മേ ബുൽബുലെ. ഓ യാ മേരെ ഡോലനാസ് മേരെ പ്യാര കീ ധുൻ, मेरे ढोलनास मेरे चाहते तो फिजा में बहेंगे, जिंदा रहेंगे, होगे फना। तननन दो तननन दो तननन दो तान धीर तान धीर धीर ना, मेरे ढोलनास मेरे प्यार की धुन, मेरे ढोलना വെച്ചിട്ട് നിരഞ്ജ് സുരേഷ് അടുത്ത് ആലപിക്കാൻ പോകുന്ന ഗാനം വെച്ച് ഒരുപാട് പാട്ടില്ലേ, ദിൽ ദിൽ സരേ, അത് വേണ്ട. ഞാൻ ഭയങ്കര അരിജിത് സിംഗ് ഫാനാണ്. അപ്പോ അരിജിത് സിംഗിന്റെ ഒരു പാട്ട് പാടാൻ ശരിക്കും എനിക്ക് പറഞ്ഞാൽ മേഡർ ടൂലെ സോങ് ആണ്, ഫിർ മൊഹബത്ത്. സംഭവ फिर मोहब्बत करने जला है तू, दिल यही रुक जा जरा, फिर मोहब्बत करने चला है तू, ऐसा क्यों कर हुआ जानू ना मैं जानू ना, ओ संभल जा जरा, फिर मोहब्बत करने चला है तू, यही रुक जा जरा, फिर मोहब्बत करने चला है तू। वो वाह, हरजीत सिंह ने कहा നമ്മള് ജീവിക്കാൻ വേണ്ടി എല്ലാം കാണിക്കും, വേറെ ഒരു മാർഗം ഇല്ലാത്തോണ്ട് പറയാണ്. ഈ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അടുത്തത് 10 seconds ഞാൻ പറയാം, അതിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്. 10 seconds ഇങ്ങനെ വെയിറ്റ് ചെയ്യും, 10 seconds ആണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ ടൈം സ്പാൻ. ഒരു റീൽസ് ആണ് ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോ 10 seconds ആണ് ഒരു
ശരാശരി മനുഷ്യൻ അത് കിട്ടണ്ടായില്ല. ഷാ നോക്കി അറന്നു ജാവിച്ച് നിങ്ങൾ ഇടുന്ന് വെയിറ്റ് നിങ്ങൾ ഇടുന്നില്ല. ഒരു ശരാശരി മനുഷ്യന്റെ പേഷ്യൻസ് ലെവൽ എന്ന് പറയുന്നത് 10 seconds ആണ്. അത് കാരണം ഇൻസ്റ്റാഗ്രാം ആണ്, ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഇപ്പൊ ഒരു മിനിറ്റ് ഇപ്പൊ ഞാനല്ലേ അഞ്ചു പാടുകയാണ്, ഇപ്പൊ ഇങ്ങനെ പാടുകയിട്ട് കണ്ണാൻ തുമ്പി പോരാമോ, അടുത്തത് ചിലപ്പോ അടുത്ത വരുന്ന കവറിന്റെ അടിയിലുണ്ടാവും എന്നോട് ഇഷ്ടം ഇതാണ്. ഈ 10 സെക്കൻഡിനുള്ളിൽ സാധനം മാറണം. നിരഞ്ജ് സുരേഷിന്റെ എത്രയാണ്? ഞാൻ വെയിറ്റ് ചെയ്യും, ഞാൻ കാണും. എനിക്ക് ഫുൾ ഒരു മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റ് ആണോ 4 മിനിറ്റ് ആണോ 5 മിനിറ്റ് ആണോ. പണ്ടൊക്കെ നമ്മള് 11 മിനിറ്റ് 12 മിനിറ്റിന്റെയൊക്കെയാണ് ഒരു സോങ്ങ്. ഇപ്പൊ റോക്ക് മ്യൂസിക് തന്നെ 11 മിനിറ്റ്സ് തന്നെ ഒരു സോങ് ഉണ്ട്, റേസ് കാർ എന്നൊക്കെ റിഫർ ചെയ്യുന്ന ബാൻഡിന്റെ ഒക്കെ. അതൊക്കെ 12 മിനിറ്റ്സ് ആണ്, അതൊക്കെ ഇരുന്ന് കേൾക്കും. എനിക്ക് തോന്നണം ഇപ്പൊ എന്തുകൊണ്ടാണ് അത്രയും കോണ്ടന്റ് ഓൺലൈൻ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ആളുകളുടെ ടൈം സ്പാൻ ഇങ്ങനെ കുറഞ്ഞിരിക്കുന്നത്. ലൈക്ക് 3 മിനിറ്റ്സ് 3.5 മിനിറ്റ്സ് ഒരു ഇൻഡിപെൻഡൻസ് സിംഗിൾ ചെയ്യുമ്പോൾ വി എക്സ്പെക്ട് യു നോ ലൈക്ക് ലിസണേഴ്സ്, അല്ലെങ്കിൽ വി എക്സ്പെക്ട് ബിക്കോസ് നമ്മൾ ഒരു സൈഡ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഇറക്കുന്ന പാട്ട്, മറു സൈഡ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഒരു എന്റർടൈൻമെന്റും കൂടിയാണ് ഈ പാട്ട് അല്ലെങ്കിൽ വീഡിയോ എന്ന് പറയുന്നത്. ഇപ്പൊ ചില യൂട്യൂബിൽ തന്നെ കമന്റുകളൊക്കെ വന്ന് ഇങ്ങനെ വന്ന് കിടക്കാറൊക്കെ ഉണ്ട്. എന്ത് കാണിച്ചു വെച്ചിങ്ങനെ അയ്യേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അയ്യേ എന്നിട്ട് ചുമ്മാ എന്ന് പറഞ്ഞാ അതിന്റെ കുറെ പേര് അത് അവനെ എഴുത എഴുതണ ആ എഴുതണ അയ്യേന്റെ അകത്ത് ആ എക്സ്പ്രഷൻ വരുന്നുണ്ട് എനിക്ക് അയ്യേ ആ എക്സ്പ്രഷൻ ആ കമന്റിൽ തന്നെയുണ്ട് സാധനം വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇരുന്ന് കണ്ടിട്ട് നമ്മൾ മറ്റേ കഷ്ടപ്പെട്ട് ചെയ്ത വീഡിയോ പ്രീമിയർ യൂട്യൂബിൽ പ്രീമിയർ വഴിയൊക്കെ ഇറക്കിട്ട് യൂട്യൂബിൽ പ്രീമിയർ ആയിട്ട് നമ്മൾ ഇറക്കി 10, 4, 3, 2, 1 ഇറങ്ങി ഫസ്റ്റ് കമന്റ് വരുന്നത് അല്ലെങ്കിൽ എന്തൊരു സംഭവം ഈ വെറുതെ അവർക്ക് വേണ്ടി ആ ഫേസ് എക്സ്പ്രഷൻ ഒന്നും കൂടെ ഇതുപോലെ ശങ്കരേട്ടനായിട്ടുള്ള ബന്ധം അല്ലേ. कभी न बीते चमकीले दिन हो हो दिल जाता है हम न रहे कभी यारों के दिन 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 बढ़ो प्यारी बातें जो हमेशा में गाई रहे मस्ती में रहे डूबा डूबा हमेशा समा हम ना रहो के यूं ही मिलती रहे खुशियां. अरे वाह, ग्रेट वन मैन. Hare Ram Hare Ram Krishna Hare Ram Hare Ram Hare Ram Hare Krishna Hare Ram Hare Ram Hare Krishna Hare Ram Hare Ram Hare Ram Hare Krishna Hare Ram Teri aankhein bhul bhulaiya बातें हैं भूल भुला
all day on my lawn. Hare Ram, Hare Ram, Hare Krishna, Hare Ram. 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 Mati, idu mati. അന്താക്ഷരിയുടെ പേരുണ്ടല്ലോ മന്ദാക്ഷരി എന്നല്ലോ ആക്കുന്നത് आए रुक मस्तानी कब आएगी तू मेरे जाए जिंदगानी कब आएगी तू चलिया तू चलिया मेरे सपनों की रानी कब आएगी तू आए रुक मस्तानी कब आएगी तू मेरे जाए जिंदगानी कब आएगी तू चलिया तू चलिया बाकी थोड़ी जिंदगी जगी धड़कन नहीं जाना जिंदा हूँ मैं तो अभी कुछ ऐसी लगन इस लम्हे में है ये लम्हा कहाँ था मेरा अब है सामने इसे छू लो जरा मर जायो या जी लो जरा खुशियाँ चूम लो या रो लो जरा मर जाओ या जी लो जरा सिद्धार्थ ने और बोल दे बेंदायलम रंडेरम परस्परम തോക്കില്ല എന്നുള്ള ഒരു സ്ഥിതിക്കാണ് എത്തിരിക്കുന്നത് നമുക്ക് ഈ അന്താക്ഷരി ഇപ്പൊ ഇവിടെ കഴിയില്ല ഇതിങ്ങനെ ഇറ്റ്സ് ഗോസ് ഓൺ സോ എനിവേ ഒരു കാര്യം ചെയ്യാം ബിഫോർ വി വൈൻഡ് അപ്പ് ഒരു നല്ല ഹിന്ദി ക്ലാസിക് പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പഴയൊരു लग जा गले की फिर हसी रात हो न हो शायद फिर से जन्म में मुलाकात हो न हो लग जा गले की फिर हसी रात हो न हो शायद फिर से जन्म में मुलाकात हो न हो लग जा गले से So yeah, that's Bindaas Antakshari. We're going to wind up here. So thank you so much, guys, for coming. Kelku, kelku. Kettukonde irikku.